വേൾഡ്. ഇന്നൊരു പ്രോഡക്റ്റ് റിവ്യൂ ആണ്, അതായത് അവൻ്റെ സ്പൗട്ട് കപ്പ്. ഞാൻ ഈ സ്പൗട്ട് കപ്പിന്റെ ചെറിയൊരു റിവ്യൂ ന്യൂ മംസ് ആൻഡ് ഡാഡ്സ് അറിഞ്ഞിരിക്കേണ്ട 10 കൂൾ ഗാഡ്ജറ്റ്സ് എന്ന വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് എന്താണെങ്കിലും ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ആണ് കേട്ടോ. ഇതാണ് അവൻ്റെ സ്പൗട്ട് കപ്പ്, കണ്ടില്ലേ? ഇത് ബ്ലൂ ആൻഡ് ഗ്രീൻ ഷെയ്ഡ് ആണ്. ഇതുപോലെ കണ്ടില്ലേ, പിങ്ക് ആൻഡ് പർപ്പിൾ ഷെയ്ഡിലും അവൈലബിൾ ആണ്. ഞാൻ ഇത് രണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ട്. എൻ്റെ വാവയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഈ സ്പൗട്ട് കപ്പ്. അവൻ എവിടെ പോയാലും ഇതും കൊണ്ടാണ് പോകാറുള്ളത്. ഇവൻ കളിക്കുമ്പോൾ പോലും എപ്പോഴും ഇത് അവൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. ഞാൻ ഷോപ്പിങ്ങിന് പോയാലും ഹോസ്പിറ്റലിൽ പോയാലും ദൂരെ എന്തെങ്കിലും ട്രാവലിങ്ങിനൊക്കെ പോയാലും തന്നെ ഇത് കൊണ്ടുപോകാതെ പോകാറ് തന്നെ ഇല്ല. ഞാൻ ഈ ബോട്ടിൽ വാവയ്ക്ക് 6 മാസത്തിന് മുമ്പ് വാങ്ങിയതാണ്. ഇതാ ഈ ബോട്ടിൽ വാങ്ങിയിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ. ഇത് വാവ ഉപയോഗിച്ച് ഉപയോഗിച്ച് കുറച്ച് പഴയതായി, അതുകൊണ്ടാണ് ഞാൻ പുതിയൊരു ബോട്ടിൽ വാങ്ങിയത്. എന്തായാലും വളരെ നല്ലൊരു ബോട്ടിലാണ് ഇത്. ഞാൻ ഇതിന്റെ ഫീച്ചേഴ്സ് ഒന്ന് പറയാം. ഇത് 6 മാസത്തിന് മുകളിലുള്ള കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ ബെസ്റ്റ് സ്പൗട്ട് കപ്പ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് കുട്ടികൾക്ക് ഇപ്പോൾ നമ്മൾ ജ്യൂസ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഫീഡിംഗ് ബോട്ടിൽ കൊടുക്കാതെ ഈ സ്പൗട്ട് കപ്പിൽ കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ കുട്ടികൾക്ക് ഒരു കൺഫ്യൂഷൻ ആവില്ല. അതായത് മിൽക്ക് ഫീഡിംഗ് ബോട്ടിൽ കുടിക്കണം, ജ്യൂസ് ഒക്കെ ഈ സ്പൗട്ട് കപ്പിൽ കുടിക്കണം എന്നുള്ളൊരു തിരിച്ചറിവ് കുട്ടികൾക്കുണ്ടാവും. ഇതിന്റെ ഏറ്റവും നല്ല സ്പെഷ്യാലിറ്റി ആയിട്ട് എനിക്ക് തോന്നിയത് ഇതാ ഇതിന്റെ ഹാൻഡിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് അവരുടെ കുഞ്ഞു കൈയും വെച്ച് ഈ രണ്ട് ഹാൻഡിലും കൃത്യമായിട്ട് പിടിച്ച് അവർക്ക് തനിയെ ഫീഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതാ ഈ ബോട്ടിന്റെ ഷേപ്പ് കണ്ടില്ലേ, നമുക്കാണെങ്കിലും പിടിച്ച് കുട്ടിയെ ഫീഡ് ചെയ്യിക്കാനായിട്ട് പറ്റുന്ന തരത്തിലാണ് ഇതിന്റെ ഷേപ്പ് വരുന്നത്. ഇനി ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയാനുള്ളത് ഇതാ ഇതിന്റെ നിപ്പിളാണ്. ഇത് കണ്ടില്ലേ, ഇത് സിലിക്കൺ നിപ്പിളാണ്, ഹൈലി ഫ്ലെക്സിബിൾ ആണ്. അതുപോലെ കുട്ടി ഇത് യൂസ് ചെയ്യുമ്പോൾ കുട്ടി സക്ക് ചെയ്താൽ മാത്രമാണ് ഇതിൽ നിന്ന് എന്താണെങ്കിലും ജ്യൂസ് ആണെങ്കിലും വാട്ടർ ആണെങ്കിലും വരുള്ളൂ. അല്ലെങ്കിൽ വെറുതെ ആണെങ്കിൽ നമ്മൾ ഇതിൽ വെള്ളം നിറച്ചിട്ട് കമിഴ്ത്തി വെച്ചാലും അതിൽ നിന്ന് വെള്ളമൊന്നും പോവില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും നല്ല പ്രത്യേകത. അതുകൊണ്ട് തന്നെ കുട്ടികൾ ഇതുകൊണ്ട് കളിച്ചാലും അതിൽ നിന്ന് വെള്ളം ലീക്കായി പോവില്ല. കുട്ടികൾ വായി വെച്ച് സക്ക് ചെയ്താൽ മാത്രം, അതായത് നല്ലോണം സക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, ഒരു ചെറിയ പ്രഷർ കൊടുത്താൽ കുട്ടികളുടെ വായിൽ ആവശ്യത്തിനനുസരിച്ച് ആ ജ്യൂസോ വെള്ളമോ എന്താണേലും കിട്ടിക്കൊള്ളും, അമിതമായിട്ട് ചെല്ലുകയില്ല. അതാണ് എനിക്ക് ഇതിൻ്റെ ഏറ്റവും നല്ല സ്പെഷ്യാലിറ്റി ആയിട്ട് തോന്നിയത്. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് വെള്ളം കുടിക്കുമ്പോൾ കുട്ടികളുടെ നെറുകയിൽ കയറുമെന്നുള്ള പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇത് ബാഗിൽ വെച്ച് എവിടെ കൊണ്ടുപോയാലും ഇതിൻ്റെ അടപ്പൊന്ന് ഊരിപ്പോയാലും അത് ബാഗിലിരുന്ന് ലീക്കായി പോവില്ല. ഇപ്പോൾ നമ്മൾ ട്രാവലിംഗ് പർപ്പസിനാണെങ്കിലും വീട്ടിൽ തന്നെ ഉപയോഗിക്കുകയാണെങ്കിലും വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള അതുപോലെ തന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആയിട്ടാണ് എനിക്ക് ഈ അവൻ്റെ സ്പൗട്ട് കപ്പ് തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത് ഈസി ടു ക്ലീൻ ആൻഡ് സ്റ്റെറിലൈസ് ആണ്. ഇത് ഫിലിപ്സ് അവൻ്റെ സ്പൗട്ട് കപ്പ് ആയതുകൊണ്ട് തന്നെ ഇത് BPA-free ആണ്, ഹൈ ക്വാളിറ്റി പ്ലാസ്റ്റിക് ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എത്ര നേരം വേണമെങ്കിലും സ്റ്റെറിലൈസ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങളുടെ കുട്ടി കംപ്ലീറ്റ് ബ്രസ്റ്റ് ഫീഡിംഗ് ആണ്, ഇതുവരെ ബോട്ടിൽസ് ഒന്നും ഇൻട്രൊഡ്യൂസ് ചെയ്തില്ലെങ്കിൽ 6 മാസം കഴിഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ബോട്ടിലാണ് ഈ അവൻ്റെ സ്പൗട്ട് കപ്പ്. അപ്പോൾ നമുക്ക് കുട്ടിക്ക് 1 വയസ്സ് കഴിഞ്ഞ് കൗസ് മിൽക്ക് ഒക്കെ കൊടുക്കാറാവുമ്പോൾ നമുക്ക് ബോട്ടിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അതുവരെ വാവി ഈ സ്പൗട്ട് കപ്പ് കംഫർട്ടബിൾ ആയിട്ട് ഉപയോഗിച്ചോളും. ഞാൻ എൻ്റെ വാവിയുടെ കാര്യത്തിൽ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അവൻ 6 മാസമായപ്പോൾ ഞാൻ ഈ സ്പൗട്ട് കപ്പാണ് അവൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇതിൽ നമുക്ക് 1 വയസ്സ് വരെയുള്ള കുട്ടികളാണെങ്കിൽ ജ്യൂസ് കൊടുക്കാം, അതുപോലെ അത്യാവശ്യം ഫുഡിന് ശേഷം കൊടുക്കുന്ന വെള്ളവും കൊടുക്കാം. 1 വയസ്സിന് ശേഷമുള്ള കുട്ടികളാണെങ്കിൽ നമുക്ക് ഇതിൽ ജ്യൂസും വെള്ളവും ഒക്കെ കുട്ടിയുടെ ആവശ്യത്തിനനുസരിച്ച് തന്നെ കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഇത്രയുമാണ് ഈ സ്പൗട്ട് കപ്പിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഇനി വാവി ഇത് ഉപയോഗിക്കുന്നത് കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവൻ ചിലപ്പോൾ റെഫ്യൂസ് ചെയ്തെന്ന് വരും. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കുട്ടിക്ക് ഇത് കൊടുക്കുവാണെങ്കിൽ കുട്ടി ഇതുമായിട്ട് വളരെ കംഫർട്ടബിൾ ആവും, അവൻ തനിയെ ഇത് ഹോൾഡ് ചെയ്ത് കുടിക്കാനായിട്ട് പഠിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ സ്പൗട്ട് കപ്പ് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ കുട്ടിക്ക് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ആ കുഞ്ഞു ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ബൈ, ടേക്ക് കെയർ.